ഹനുമാൻ ജയന്തി ആഘോഷത്തിനിടെ സംഘർഷം ഉണ്ടായതിനെ തുടർന്ന് ദില്ലിയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. 200 ദ്രുതകർമ്മ സേനാ അംഗങ്ങളെ നിയോഗിച്ചു കഴിഞ്ഞു. പ്രദേശത്ത് ഡ്രോൺ നിരീക്ഷണം തുടരുന്നു. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് ദില്ലി പോലീസ് സ്പെഷ്യൽ സി പി ദീപേന്ദ്ര പഥക് പറഞ്ഞു. മറ്റു പ്രശ്നങ്ങളിലേക്ക് പോകാതെ നോക്കാനാണ് ശ്രമം. ആക്രമണത്തിന് ആരെങ്കിലും മുതിർന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മേഖലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വടക്ക് പടിഞ്ഞാറൻ ദില്ലിയിലെ ജഹാംഗീർപുരിയിലാണ് ഹനുമാൻ ജയന്തി ആഘോഷത്തിനിടെ സംഘർഷം ഉണ്ടായത്. ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി വാഹനങ്ങൾ തകർത്തതായും കല്ലേറ് നടന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജഹാംഗീർപുരിയിൽ വൻ പോലീസ് സന്നാഹത്തെ സുരക്ഷയ്ക്കായി സജ്ജമാക്കി. ദില്ലി പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാവരും സമാധാനം പാലിക്കണമെന്ന് ദില്ലി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാരിനാണ് ദില്ലിയുടെ സംരക്ഷണ ചുമതല. ക്രമസമാധാന പാലനത്തിന് കേന്ദ്ര സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വൈകുന്നേരം 6 മണിയോടെ ഇതുവഴി ഘോഷയാത്ര നടന്നിരുന്നു. ഇതിനു നേരെ കല്ലേറ് നടന്നതായാണ് റിപ്പോർട്ടുകൾ. കർശന സുരക്ഷയൊരുക്കാൻ ദില്ലി പോലീസിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം സംഘർഷ മേഖലയിൽ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരു വശത്ത് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. 200-ലേറെ ദ്രുതകർമ്മ സേനാംഗങ്ങൾ സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ദില്ലിയിൽ പലയിടത്തും സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. സ്ഥലത്ത് ഹിന്ദു മുസ്ലിം സംഘർഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. പെട്രോൾ ബോംബ് എറിഞ്ഞെന്നും വാഹനങ്ങൾ തകർത്തെന്നും ഇവർ പറയുന്നു. Subscribe now and press the bell icon. Never miss an update.